ഡിയർ സ്റ്റുഡൻസ്, ഇൻകം ടാക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ടാക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള എക്സംപ്റ്റഡ് ഇൻകത്തെക്കുറിച്ചിട്ടാണ്. പരീക്ഷയ്ക്ക് ഒന്നെങ്കിൽ എസ് എക്ക് ചോദിക്കും, അതല്ലെങ്കിൽ ഷോർട്ട് എസ്എക്കും ചോദിക്കും. എസ് എ ക്വസ്റ്റ്യൻ ആണ് ഇത് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ 20 പോയിൻ്റെങ്കിലും പഠിച്ച് എഴുതിയിട്ടുണ്ടായിരിക്കണം. ഇനി ഷോർട്ട് എസ്എക്ക് ആണെങ്കിൽ 10 പോയിൻ്റെങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതണം. അപ്പോൾ നമ്മളൊരു 20 പോയിൻ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ എക്സംപ്റ്റഡ് ഇൻകത്തിൻ്റെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ഇൻകത്തിനൊന്നും നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കേണ്ടതില്ല. അത്തരം ഇൻകത്തിനെയാണെന്ന് പറയുക എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുക. അതായത് ഇൻകം കിട്ടി, പക്ഷേ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് ഇന്ത്യൻ കമ്പനിയിൽ നിന്നും ഡിവിഡൻഡ് കിട്ടിയെന്ന് വിചാരിക്കുക, ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കേണ്ടതില്ല. അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ ഇൻകം ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നിന്ന് അഗ്രികൾച്ചർ ഇൻകം കിട്ടി, ആ ഇൻകത്തിന് മുകളിൽ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കേണ്ടതില്ല. അങ്ങനെ ചില ഇൻകംസ് ഉണ്ട്, ഇൻകം കിട്ടിക്കഴിഞ്ഞാലും ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കേണ്ടാത്ത ഇൻകംസ്, അതിനെയാണ് എക്സംപ്റ്റഡ് ഇൻകംസ് എന്ന് പറയുന്നത്. എക്സംപ്റ്റഡ് ഇൻകത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമതാണ് ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകം, രണ്ടാമതാണ് പാർട്ടിലി എക്സംപ്റ്റഡ് ഇൻകം. ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മുഴുവൻ എമൗണ്ടിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതില്ല. 500,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 500,000 രൂപക്കും നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കേണ്ടതില്ല എങ്കിൽ അതെന്താണ്, ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകമാണ്. എന്നാൽ ചിലത് പാർട്ടിലി എക്സംപ്റ്റഡ് ഇൻകം ഉണ്ട്. അതായത് 500,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സെർട്ടൺ പ്രൊപ്പോർഷൻ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കണം. മുഴുവൻ എമൗണ്ടിന് ടാക്സ് കൊടുക്കേണ്ടതില്ല എന്നല്ല, കുറച്ച് എമൗണ്ടിന് ടാക്സ് കൊടുക്കണം, കുറച്ച് എമൗണ്ട് ടാക്സ് കൊടുക്കേണ്ടതുമില്ല. അതാണ് പാർട്ടിലി എക്സംപ്റ്റഡ് ഇൻകം. ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകം ഉണ്ട്, പാർട്ടിലി എക്സംപ്റ്റഡ് ഇൻകം ഉണ്ട്. നമ്മൾ കുറച്ച് 20 എക്സംപ്റ്റഡ് ഇൻകംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ശരിക്കും പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ എക്സംപ്റ്റഡ് ഇൻകം ആണ് അഗ്രികൾച്ചർ ഇൻകം ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള അഗ്രികൾച്ചർ ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതേസമയം നമ്മൾ പറയുകയാണ് അഗ്രികൾച്ചർ ഇൻകം ഇൻ പാകിസ്ഥാൻ, ഇംഗ്ലണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാക്സബിൾ ആണ്. ഇന്ത്യയിൽ നിന്നും അഗ്രികൾച്ചർ ഇൻകം കിട്ടുകയാണെങ്കിൽ അതെന്താണ്, എക്സംപ്റ്റ് ആണ്, അതിന് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കേണ്ടതില്ല. ഒന്നാമത്തത് ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ. രണ്ടാമത്തത് സം റിസീവ് ഫ്രം HUF, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ നിന്നും കിട്ടുന്ന സം. അതായത് ഒരു ഫാമിലി മെമ്പർക്ക്, ഇതൊരു ഫാമിലി ബിസിനസ് ആണല്ലോ, ആ ഫാമിലി ബിസിനസ്സിൽ നിന്നും ആ ഒരു ഫാമിലി മെമ്പർക്ക് കിട്ടുന്ന തുക, അതിന് ആ ഇൻഡിവിജ്വലി അല്ലെ കിട്ടുമ്പോൾ അയാൾ എന്തായാലും ഇൻഡിവിജ്വലായി, അദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കേണ്ടതില്ല. കാരണം HUF ഫാമിലി ബിസിനസ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കേണ്ടതുണ്ട്. പിന്നെ അത് അവർ ഓഹരി വെക്കുമ്പോൾ ആ ഓരോ മെമ്പറിനും കിട്ടുന്ന തുകക്ക് പിന്നെ അവർ ഇൻഡിവിജ്വലി നിലയ്ക്ക് പിന്നെയും ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പറയുന്നത് സം റെസീഡ് ഫ്രം HUF, HUFൽ നിന്നും, ഹിന്ദു അണ്ടിയുടെ ഫാമിലിയിൽ നിന്നും ഒരു ഫാമിലി മെമ്പർക്ക് ഏതെങ്കിലും തരത്തിലുള്ള എമൗണ്ട് കിട്ടുകയാണെങ്കിൽ അതിന് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കേണ്ടതില്ല, അത് എക്സംപ്റ്റ് ആണ്. നോക്കോ, സം റെസീവ്ഡ് ഫ്രം HUF ആണ് പഠിക്കേണ്ടത്. മൂന്നാമത്തത് ഷെയർ ഓഫ് ഇൻകം ഓഫ് എ പാർട്ണർ ഫ്രം ഇസ് ഫേം, ഒരു പാർട്ണർഷിപ്പ് ഫേം, ആ പാർട്ണർഷിപ്പ് ഫേമിൽ എന്തുണ്ടാവും, ആ ഫേമിലുള്ള പാർട്ണേഴ്സിന് അതിൽ നിന്ന് ഇൻകം കിട്ടില്ലേ, ആ ഇൻകത്തിന് ആ പാർട്ണർ ടാക്സ് കൊടുക്കേണ്ടതില്ല. എന്തുകൊണ്ടാണ് ടാക്സ് കൊടുക്കേണ്ടാത്തത്, ആ പാർട്ണർഷിപ്പ് ഫേം തന്നെ ഓൾറെഡി ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് കിട്ടുന്ന ഇൻകത്തിന് മുകളിൽ ടാക്സ് അടക്കുന്നില്ലേ, പാർട്ണർഷിപ്പ് ഫേം ടാക്സ് അടക്കുന്നുണ്ട്. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ആ ഇൻഡിവിജ്വൽ പിന്നെ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കേണ്ടതില്ല. മനസ്സിലാണ്ടല്ലോ. അപ്പോൾ HUF നിന്ന് കിട്ടുകയാണെങ്കിലും ശരി, പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് കിട്ടുകയാണെങ്കിലും അവിടെ ഓരോരുത്തർക്ക് കിട്ടുന്ന എമൗണ്ടിന് ആ വ്യക്തികൾ പിന്നെ ടാക്സ് അടക്കേണ്ടതില്ല. അതുകൊണ്ട് മൂന്നാമത്തെ നിങ്ങൾ പഠിക്കുക, ഷെയർ ഓഫ് ഇൻകം ഓഫ് എ പാർട്ണർ ഫ്രം ഇസ് ഫേം, ഒരു ഫേമിൽ നിന്നും അതിൻ്റെ പാർട്ണർക്ക് കിട്ടുന്ന ഇൻകം ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കേണ്ടതില്ല. അപ്പോൾ മൂന്നെണ്ണമായി അഗ്രികൾച്ചർ ഇൻകം ഇൻ ഇന്ത്യ, HUF ഇൻകം, മൂന്നാമത്തതാണ് ഷെയർ ഓഫ് ഇൻകം ഓഫ് എ പാർട്ണർ ഫ്രം ഇസ് ഫേം, നാലാമത്താണ് പേയ്മെൻറ്റ് അണ്ടർ ഭോപ്പാൽ ഗ്യാസ് ലീക്ക് ഡിസാസ്റ്റർ ആക്ട് 1985. 1985 ഭോപ്പാൽ ഗ്യാസ് ലീക്ക് ഡിസാസ്റ്റർ ആക്ട് പാസ്സാക്കി. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭോപ്പാലിൽ ഗ്യാസ് ലീക്കാവുകയും ഒരുപാട് ആളുകൾക്ക് പലവിധ പ്രശ്നങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അവർക്ക് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അതിനൊരു പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് കോമ്പൻസേഷനായിട്ട്. ആ കോമ്പൻസേഷൻ കിട്ടുന്ന എമൗണ്ടിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കേണ്ടതില്ല. അവിടെ കിട്ടുന്ന എമൗണ്ട് അവർ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂട്ടി ഗവൺമെൻറ്റ് ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. പേയ്മെൻറ്റ് അണ്ടർ ഭോപ്പാൽ ഗ്യാസ് ലീക്ക് ഡിസാസ്റ്റർ ആക്ട് 1985. നെക്സ്റ്റ് കോമ്പൻസേഷൻ ഓൺ ഡിസാസ്റ്റർ, വേറെന്തെങ്കിലും ഡിസാസ്റ്റർ സംഭവിച്ചിട്ട് അതിൽ നിന്ന് കോമ്പൻസേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ കോമ്പൻസേഷൻ ഒരു ഇൻകമാക്കി കണക്കാക്കി ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കേണ്ടതില്ല.
അതാണ്, അതും എക്സംപ്റ്റഡ് ആണ്. കോമ്പൻസേഷൻ ഓൺ ഡിസാസ്റ്റർ. നെക്സ്റ്റ് ലൈഫ് ഇൻഷുറൻസ് പോളിസി മണി. ഒരാളൊരു എൽ ഐ സി കൂടി അദ്ദേഹത്തിൻ്റെ മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞപ്പോൾ, അല്ലേ, എൽ ഐ സിയുടെ മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ എമൗണ്ട് കിട്ടി. ആ എമൗണ്ടിന് പിന്നെ ടാക്സ് അടക്കേണ്ടതില്ല. അതാണ് ലൈഫ് ഇൻഷുറൻസ് പോളിസി മണി. ലൈഫ് ഇൻഷുറൻസ് പോളിസി മണിക്ക് ടാക്സ് അടക്കേണ്ടതില്ല. അടുത്തൊരു പോയിന്റാണ് പേയ്മെന്റ് ഫ്രം സുകന്യ സമൃദ്ധി അക്കൗണ്ട്. സുകന്യ സമൃദ്ധി അക്കൗണ്ടിൽ നിന്നും എന്തെങ്കിലും പേയ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് കൊടുക്കേണ്ടതില്ല. നെക്സ്റ്റ് വൺ, പേയ്മെന്റ് ഫ്രം നാഷണൽ പെൻഷൻ സിസ്റ്റം ട്രസ്റ്റ്. പേയ്മെന്റ് ഫ്രം നാഷണൽ പെൻഷൻ സിസ്റ്റം ട്രസ്റ്റ്, ഇത് അങ്ങനെ തന്നെ പഠിക്കുക. അടുത്തത് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ്. ഏതെങ്കിലും കുട്ടികൾക്ക് എന്ത് ചെയ്യാണ്, സ്കോളർഷിപ്പ് കിട്ടൂലേ, ആ സ്കോളർഷിപ്പ് കിട്ടുന്ന എമൗണ്ടിനൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കേണ്ടതില്ല, അത് എക്സംപ്റ്റ് ആണ്. നെക്സ്റ്റ്, അലവൻസസ് ടു എം ബി സി എം എൽ എ സി. എം എൽ എമാർക്കും എം പി മാർക്കൊക്കെ കിട്ടുന്ന അലവൻസ്, അവർക്ക് കിട്ടുന്ന സാലറിക്ക് ടാക്സ് കൊടുക്കണം, അവർക്ക് കിട്ടുന്ന ഓണറേറിയം അതിനൊക്കെ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. പക്ഷേ അലവൻസസിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വൺ, അവാർഡ്സ് മെയ്ഡ് ബൈ ഗവൺമെൻറ്. ഗവൺമെൻറ് കൊടുക്കുന്ന അവാർഡിനും റിവാർഡിനും ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കേണ്ടതില്ല. നമുക്കിപ്പോൾ ഒരു അവാർഡ് കിട്ടുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കേണ്ട. അടുത്തത് ഇൻകം ഫ്രം യൂണിറ്റ്സ് ഓഫ് യു ടി ഐ. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും കിട്ടുന്ന എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കേണ്ടതില്ല, അത് എക്സംപ്റ്റ് ആണ്. നെക്സ്റ്റ്, ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി. ഇന്ത്യൻ കമ്പനിയിൽ നിന്നും ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ അത് എക്സംപ്റ്റ് ആണ്. എന്നാൽ ഫോറിൻ കമ്പനിയിൽ നിന്നാണ് ഡിവിഡൻഡ് കിട്ടുന്നതെങ്കിൽ അത് ടാക്സബിൾ ആണ്. അപ്പോൾ എങ്ങനെ അത് മനസ്സിലാക്കുക, ഇന്ത്യൻ കമ്പനി എന്ന് പ്രത്യേകം പറഞ്ഞാൽ എന്ത് ചെയ്യുക, അത് ടാക്സബിൾ അല്ല, എക്സംപ്റ്റ് ആണ്. ഫോറിൻ കമ്പനിയാണെങ്കിൽ പ്രത്യേകം പറയും, ഇംഗ്ലണ്ട്, ജപ്പാൻ, ജർമ്മനി എന്നൊക്കെ പറയും. ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ കമ്പനി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ ഇന്ത്യൻ കമ്പനിയിൽ ടാക്സ് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്, കമ്പനി തന്നെ ഓൾറെഡി അവർക്ക് കിട്ടുന്ന ഇംഗത്തിന് മുകളിൽ ടാക്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ആ ഇൻഡിവിജ്വൽ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കേണ്ടതില്ല. നമ്മൾ എച്ച് യു എഫും ഫേമും ഒക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് അവിടെയും വരുന്നത്. ഓൾറെഡി ഫേം ടാക്സ് അടക്കുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ ആ ഒരു പാർട്ണർ പിന്നെ ടാക്സ് അടക്കേണ്ടതില്ല. അതുപോലെ തന്നെയാണ് കമ്പനിയുടെ കേസിലും, കമ്പനി അവർക്ക് കിട്ടുന്ന ഇൻകത്തിന് മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കുന്നുണ്ട്. പിന്നെ ഷെയർ ഹോൾഡേഴ്സ് ആ ഇൻകത്തിന് മുകളിൽ വേറെ ടാക്സ് അടക്കേണ്ടതില്ല. അടുത്തത് ഇൻകം ഓഫ് രജിസ്ട്രേഡ് ട്രേഡ് യൂണിയൻ. രജിസ്ട്രേഡ് ട്രേഡ് യൂണിയൻ കിട്ടുന്ന ഇൻകത്തിന് ടാക്സ് അടക്കേണ്ടതില്ല. കോമ്പൻസേഷൻ റിസീവ് അറ്റ് ദ ടൈം ഓഫ് വളണ്ടറി റിട്ടയർമെൻറ്റ്. ഏതെങ്കിലും ഒരു എംപ്ലോയി വളണ്ടറി സ്വമേധയാ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് കിട്ടുന്ന കോമ്പൻസേഷന് ടാക്സ് അടക്കേണ്ടതില്ല, എക്സംപ്റ്റ് ആണ്. അടുത്തത് പേയ്മെൻറ്റ് ഫ്രം സ്റ്റാറ്റ്യൂട്ടറി പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, അതുപോലെ തന്നെ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്. എന്നാൽ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിനല്ലാത്ത സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിനാണെങ്കിലും പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്നാണെങ്കിലും അതല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്നും നമുക്ക് കിട്ടുന്ന എമൗണ്ട്, അല്ലേ, പി എഫിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടില്ലേ ഒരുപാട് വർഷം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അർജൻസി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പി എഫിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോ ചെയ്യാൻ പറ്റും. ആ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറിയും പബ്ലിക്കും റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്നും കിട്ടുന്ന എമൗണ്ട്. നെക്സ്റ്റ്, എനി ഇൻകം ഓഫ് സ്വച്ഛ് ഭാരത് കോശ്. സ്വച്ഛ് ഭാരത് കോശിൻ്റെ കീഴിൽ വരുന്ന എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അതിന് ടാക്സ് കൊടുക്കേണ്ടതില്ല. അടുത്തത് ഇൻകം ഫ്രം ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടതില്ല. ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി റിട്ടയർ ചെയ്യുന്ന സമയത്ത് അത്രയും കാലം വർക്ക് ചെയ്തതിന് അദ്ദേഹത്തിൻ്റെ എംപ്ലോയർ കൊടുക്കുന്ന ഒരു ലംസം എമൗണ്ടാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. അതിന് ടാക്സ് കൊടുക്കേണ്ടത്, പക്ഷേ പാർലി എക്സംപ്റ്റ് ആണ്, കുറച്ച് എമൗണ്ട് ടാക്സ് കൊടുക്കണം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. 20 എക്സംപ്റ്റഡ് ഇൻകണ്ട് എസ് ഐ ക്വസ്റ്റ്യന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, 20 തന്നെ എഴുതണം. ഷോർട്ടെസ്റ്റൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ 10 എഴുതുക. എക്സംപ്റ്റഡ് ഇൻകം എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദീസ് ആർ ദി ഇൻകം ഫോർ വിച്ച് ഇൻകം ടാക്സ് ഇസ് നോട്ട് ചാർജ്ഡ്. ഇൻകം ടാക്സ് ചാർജ് ചെയ്യാത്ത ഇൻകംസ് ആണ് എന്ത് എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുന്നത്. സച്ച് ഇൻകം ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറീസ്. രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും, ഒന്ന് ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകം എന്നും മറ്റൊന്ന് പാർട്ട്ലി എക്സംപ്റ്റഡ് ഇൻകം എന്നാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഒരു 20 എക്സംപ്റ്റഡ് ഇൻകം എഴുതണം. അതിൽ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, ഇങ്ങനെ തന്നെ പോയിൻ്റാക്കി എഴുതി വെക്കരുത്, അങ്ങനെ നമുക്ക് മാർക്ക് കിട്ടില്ല. അഗ്രികൾച്ചർ ഇൻകം ഫ്രം ഇന്ത്യ ഈസ് എക്സംപ്റ്റ് ഇൻകം ഫ്രം അതർ കൺട്രീസ്. അഗ്രികൾച്ചർ ഇൻകം ഫ്രം അതർ കൺട്രീസ് ഈസ് ടാക്സബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്തത് സം റെസീവ്ഡ് ഫ്രം എച്ച് യു എഫ്. എച്ച് യു എഫ് ഇതിൻ്റെ ഫാമിലി ബിസിനസ് നിന്നും ഏതെങ്കിലും മെമ്പർ കിട്ടുന്ന ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടതില്ല. അത് എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെ 20 നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കണം എസ് ഐ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. ഇനി അതെല്ലാം ഷോർട്ടസ്റ്റൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും 10 നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സംപ്റ്റഡ് ഇൻകംസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.